ഇന്നത്തെ വീഡിയോ പറയുന്നത് ഫുഡ് അടിയാണ് കേട്ടോ മെയിന്. നമ്മളിവിടുന്ന് പുറപ്പെട്ട മുതൽ പിറ്റേ ദിവസം വരെ എന്തൊക്കെ ഫുഡ് കഴിച്ചു എന്നാണ് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഹലോ, എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു മൈ ഫുഡ് സ്റ്റോറീസ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇർഫാൻ ഇല്ലാതെ ഒരു വെക്കേഷന് പോകുന്നത്. ആ സന്തോഷം തോന്നുന്ന ഇർഫാൻ്റെ മുഖത്ത് ഭയങ്കര ചിരിയായിരുന്നു. ഞങ്ങൾ വിശന്ന് വലഞ്ഞ് മാലൂർ എത്തിയപ്പോഴാണ് നമ്മൾ കൊട്ടിയൂരമ്പലം വഴിയായിരുന്നു പോകുന്നത്. അപ്പം മാലൂർ എത്തിയപ്പം ഒരു ഹോട്ടൽ കണ്ടിട്ട് അവിടെ കയറി. ഞങ്ങൾക്ക് നാടൻ ഹോട്ടലാട്ടോ എല്ലാവർക്കും ഇഷ്ടം. എൻ്റെ ഉപ്പയുമ്മയും അനിയനുമാണ് കൂടെ ഉള്ളത്, പിന്നെ എൻ്റെ കുട്ടികളും. അപ്പം നല്ല ദോശയും പൊറോട്ടയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഫുഡ് കോർണറിലെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ആ മീനൊക്കെ ആലോചിക്കുമ്പോൾ വായിന്ന് ഇപ്പോഴും വെള്ളം വരുന്നുണ്ട്. കൊട്ടിയൂരമ്പലം അവിടെ ഉത്സവം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും തലയിൽ ഇങ്ങനെ കരിക്കൊക്കെ വെച്ചിട്ട് അവിടെ ഒരു നേർച്ചയുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു കേട്ടോ ആ റൂട്ടിലേക്ക് പോകുന്നത്. പോലീസുകാരൊക്കെ ഫുൾ ഡ്യൂട്ടി ആയിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ വീട് കൂത്തുറുമ്പ് നിർമ്മലഗിരിയിലായിരുന്നു. അപ്പം തലശ്ശേരി പഠിക്കുന്ന സമയത്ത് മാലൂർ പേരാവൂർ എന്ന് എപ്പോഴും ബസ്സിൻ്റെ മേലെ കാണാറുണ്ട്. ആദ്യമായിട്ടാണ് മാലൂർ ഞാൻ കാണുന്നത് കേട്ടോ സ്ഥലം. അപ്പോൾ അവിടെ പോയിട്ടാണ് നേരത്തെ ഫുഡ് കഴിച്ചത്. മാനന്തവാടി ചുരത്തിനെക്കാട്ടും എളുപ്പത്തിൽ ചുരം കയറാൻ പറ്റിയ പാൽ ചുരമാണ്. പക്ഷെ നല്ല സ്റ്റീപ്പ് ആയതുകൊണ്ട് ഭയങ്കര സ്കെയറിയാണ് കേട്ടോ. പണ്ട് ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ വന്നപ്പം പഠിച്ചോനേ നമ്മളെ കത്തോളീ എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ പോകുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പാൽ ചുരം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. പക്ഷെ ചുരം കയറുന്നത് അറിയില്ല കേട്ടോ, വേഗം കഴിയും. അപ്പം അത് കഴിഞ്ഞ് മാനന്തവാടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇബ്രാഹിം ഖാൻ്റെ അടുത്ത് പോയിട്ട് ചോറ് കഴിക്കാന്നുള്ളത് മസ്റ്റാണ്. ഇത്തവണ എന്താ അറിയില്ല, 12 മണിക്ക് മുമ്പ് എത്തിയിട്ടും നല്ല റഷായിരുന്നു. യൂഷ്വലി ആ സമയത്ത് അത്ര റഷ് ഉണ്ടാവാറില്ല. അത്രയും ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കേണ്ട വെച്ചിട്ട് ഞാൻ വേഗം കഴിച്ചു കേട്ടോ. കൈയൊക്കെ പൊള്ളി ഒരു പണിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി, വെൽക്കം ഡ്രിങ്ക് കുടിച്ചു, അവിടെ നിന്നൊക്കെ ഫില്ലൊക്കെ ചെയ്ത് കൊടുത്തു, ഐ ഡി കാർഡ്സൊക്കെ കൊടുത്തു, റൂമിലേക്ക് വന്നു. റൂമിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ഏത് റിസോർട്ടിലെത്തിക്കഴിഞ്ഞാലും ആൾക്കാരെ കയറ്റുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ എടുക്കും. പിന്നെ ഈ റൂം ഈ ഒരു കോളെല്ലാം ഉണ്ടാവുക, ഫുള്ള് വലിച്ചു വാരിയിട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇത്രയും നീറ്റിൽ വീഡിയോ എടുക്കണമെങ്കിൽ കുട്ടികളെ ഒന്നും ഈ റൂമിൽ കയറ്റാതിരിക്കണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത്തവണ വാപ്ചി ഉമ്മ ഉള്ളതുകൊണ്ട് വാപ്ചിൻ്റെ ഉമ്മാൻ്റെ റൂമിൽ കുട്ടികളെയും ലഗേജൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഈ ബാത്റൂം ടൈലൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പണ്ടൊക്കെ റിസോർട്ടിൽ പോകാമെന്ന് പറയുന്നത് ഞാനും ഇർഫാനും കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. ഞങ്ങൾക്ക് അധികം ഇങ്ങനെ എന്താ പറയുക, അഡ്വഞ്ചറസ് ആയിട്ട് ബൈക്ക് ട്രാവലിംഗ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ ഈ ഹൈക്കിങ്ങിന് പോവുക അതൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇനാറ ഉണ്ടായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ സൗദിയിൽ നിന്ന് വെക്കേഷന് വന്ന സമയത്താണ് വൈത്രി വില്ലേജിൽ റൂം എടുത്ത് താമസിച്ചത്. അങ്ങനെയാണ് ആദ്യത്തെ ഒരു റിസോർട്ട് സ്റ്റേ എന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ ഉണ്ടായത് കേട്ടോ. അല്ലാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് റിസോർട്ട് വലിയൊരു ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. പിന്നെ ഇപ്പം എൻ്റെ ആക്സിഡൻറ്റിന് ശേഷം എനിക്ക് റിസോർട്ട് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. റിസോർട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി റിലാക്സേഷൻ മോഡ് കിട്ടും. പക്ഷേ ഇത്തവണ പോയപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരുന്നു കേട്ടോ. മറ്റേത് ഞാൻ ലാസ്റ്റ് ടൈമൊക്കെ പോയ സമയത്ത് റൂമിലിരുന്ന് പുറത്ത് പൂളിൻ്റെ സൈഡിലൊക്കെ ഇരിക്കും. ഇത്തവണ എനിക്ക് കുറേ നടക്കാനൊക്കെ പറ്റി. ഇവിടെ ഇൻഫിനിറ്റി പൂൾ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. എത്ര വലിയ പൂളാന്ന് പറഞ്ഞാലും ഇൻഫിനിറ്റി പൂളിന് ഒരു ബ്യൂട്ടി വേറെ തന്നെയാണ് കേട്ടോ. എന്താ അറിയില്ല, ആ ഒരു വ്യൂ ഒക്കെ കൊണ്ടായിരിക്കും. ഇതൊരു ഹിസ്റ്റോറിക്കൽ ടണലാണ്. ഈ ഒരു റിസോർട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്രിക്കറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് റിസോർട്ടിൽ എന്തിനാ ജിം എന്നൊക്കെ. ഇപ്പം അടുത്തായിട്ടാട്ടോ മനസ്സിലായത്, എല്ലാവരും ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം പോലും ജിം മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റിസോർട്ടിലൊക്കെ ജിം വെച്ചിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എത്ര ഫുഡ് അടിച്ചാലും അവിടെ പോയാൽ മതിയല്ലോ. ഒരു ലക്ഷറി സ്പാ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ നല്ലതാണ്. ഈ കർണാടകയിൽ നിന്ന് അല്ലെങ്കിൽ ഫോറിനേഴ്സ് നോർത്ത് ഇന്ത്യൻസ് അവരൊക്കെയാണ് കൂടുതൽ സ്പാ യൂസ് ചെയ്യുന്നത്. കേരളക്കാർ യൂസ് ചെയ്യുന്നു തോന്നുന്നു, ബട്ട് സ്റ്റിൽ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരാണ് കൂടുതൽ യൂസ് ചെയ്യുക. ഇവിടെ ഇൻഡോർ ഗെയിംസും ഉണ്ട്, ഔട്ട്ഡോർ ഗെയിംസും ഉണ്ട്. ഇത് അനിയം പോയിട്ടാണ് വീഡിയോ എടുത്തത്. ഞാൻ റൂമിൽ റിലാക്സ് ചെയ്യായിരുന്നു. എൻ്റെ ഒരു സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ കാറ് പോയി കഴിഞ്ഞ് ഒരു 2 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് കാല് താത്തിയിട്ടതിനെ എനിക്ക് കാല് കടിച്ചെടുക്കും. അപ്പോൾ എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം. എനിക്കൊന്നും വേണ്ട, കുറേ സമയം നിൽക്കുന്നതിനെക്കാട്ടും ഒന്നൊന്ന് ഇരുന്ന് കാലൊന്ന് നീട്ടിക്കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ആവും. ചില ടൈമിൽ മാത്രമാണ് എക്സ്ട്രീം പെയിൻ വരിക. പക്ഷേ ഇപ്പം അത് കുറച്ച് കുറവുണ്ട്, അൽഹംദുലില്ല. ഈ ഒരു റിസോർട്ട് പോയിട്ട് എനിക്ക് അധികം നടക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. കാരണം എല്ലാ സ്ഥലത്തും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഉള്ളത്. അടിപൊളി ബാൽക്കണി ആയിരുന്നു കേട്ടോ. ഈ ബാൽക്കണിയാണ് എനിക്ക് ശരിക്കും ഇർഫാനെ മിസ് ചെയ്തത്. ഞങ്ങൾ എപ്പോൾ റിസോർട്ടിൽ പോയി കഴിഞ്ഞാലും രാത്രി മക്കളെ കുറയിക്കഴിഞ്ഞാൽ ഒരു കോഫിയൊക്കെ എടുത്ത് ബാൽക്കണിയിലിരുന്ന് കുറേ കഥ പറയായിരുന്നു. അത് ഇത്തവണ എനിക്ക് ശരിക്കും മിസ്സായി കേട്ടോ. വേറെ ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. ഇർഫാൻ കഫേയിൽ നല്ല തിരക്കായിരുന്നു. പിന്നെ വാപ്ചിൻ്റെ ഉമ്മാൻ്റെ കൂടെ ഇല്ല വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഇതെൻ്റെ ഇളയ അനിയനാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ എൻ്റെ നടുക്കുള്ള അനിയനും പിന്നെ ഇർഫാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കംപ്ലീറ്റ് ഫാമിലി ട്രിപ്പ് പോയ പോലെ ആവായിരുന്നു. പക്ഷേ അവൻ കുവൈറ്റിലും ഇർഫാൻ നാട്ടിലുമായിരുന്നു, അതുകൊണ്ടാണ് ഉണ്ടാവാതിരുന്നത്. ഈ ഒരു സംഭവം ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്. ഡെക്കാത്ലോണിനാണ് രണ്ടാളതും വാങ്ങിയത്. അതുള്ളതിന് ശേഷം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ. കാരണം എങ്ങനെയായാലും താഴേക്ക് മുങ്ങൂലെന്നറിയാം. ഇതിനെ സ്വിമ്മിംഗ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇർഫാൻ, അതുകൊണ്ട് തന്നെ നന്നായി സ്വിമ്മിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ലൈഫ് ജാക്കറ്റ് ഊരുന്നില്ല, അതാണ് പ്രോബ്ലം. ലൈഫ് ജാക്കറ്റ് ആണോ എന്താ ബോയി ആണോ എന്താണോ എനിക്ക് അതിൻ്റെ പേര് പറയുന്ന അറിയില്ല. ഓക്കെ ഡൺ. ഞാൻ നടന്നില്ല.
Oh my god, is yaar എന്റെ ഒച്ച കേട്ട് നിങ്ങൾ പേടിച്ചിട്ടുണ്ടാവൂലേ. കാരണം അവൻ ഓടുന്ന സമയത്ത് എനിക്ക് അവിടെ സ്ലിപ്പാവുമെന്ന് പേടിയാവും. അങ്ങനെ സ്ലിപ്പായിട്ട് തലയൊക്കെ അടിക്കുന്നൊക്കെ ഭയങ്കര റിസ്ക് ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത്രയും ബഹളം ഉണ്ടാക്കിയത്. അപ്പോൾ ഇപ്പം ഞാൻ ആ സൗണ്ട് കേട്ടെന്ന് ഞാൻ വയ്ക്കുന്നത് അയ്യോ ഞാൻ ഇത്ര ഒച്ചയിലാണോ സ്ക്രീൻ ചെയ്തെന്നുള്ളത്. ഉമ്മ അവിടെ നിന്ന് മറ്റേ അനിയനായിട്ട് വീഡിയോ കോൾ ചെയ്യായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇർഫാന് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു ഇവർ സ്വിമ്മ് ചെയ്യുന്നതൊക്കെ. കാരണം എനിക്കില്ലേ ഭയങ്കര പേടി. അതിപ്പോൾ ആക്സിഡൻ്റ് ആയതുകൊണ്ടെന്നല്ല, എനിക്ക് പണ്ട് മുതലേ ഭയങ്കര പേടി. കാരണം ചെറുതിൽ മുതലേ വാപ്ചി ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. വെള്ളത്തിലിറങ്ങുമ്പോൾ സൂക്ഷിക്കണം, ബസ്സിൽ കയറുമ്പോൾ നടുക്കിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് വളർത്തിയതുകൊണ്ട് തന്നെ എല്ലാത്തിലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പേടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാറുണ്ട് ഒക്കെ ഉണ്ട്. ഈവൻ ട്രെയിനിൽ ഞാൻ വീണത് എനിക്കിപ്പോഴും ഒരു അത്ഭുതമാണ്. ബിക്കോസ് ഞാൻ അത്രയും പേടിയുള്ള ഒരാളാണ്. എന്നിട്ട് ഞാൻ വീഴുക പറയുമ്പം അത്രയും സൂക്ഷിച്ചുകൊണ്ടാണ് ഇനി വീണതെന്നാണ് എനിക്കിപ്പോൾ ഡൗട്ടായിട്ടുള്ളത്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം മൂന്ന് കാര്യത്തിലാണ്. ഒന്ന്, എനിക്ക് ഡ്രൈവ് ചെയ്യണം ഇനി. പിന്നെ എനിക്ക് ഹൈക്കിങ്ങിന് പോകണം. പിന്നെ എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം. സ്വിമ്മിംഗ് പൂളിൽ വേണമെങ്കിൽ ഇത്തവണ ഇറങ്ങായിരുന്നു തോന്നുന്നു കേട്ടോ. ഇതെന്താ സംഭവം എന്ന് അറിയോ, ഉമ്മക്ക് റീലിടാൻ വേണ്ടിയിട്ട് ഉമ്മ ഇങ്ങനെ നടക്കുന്ന വീഡിയോ ഒക്കെ എടുപ്പിച്ചതാണ്. ഞാൻ എന്ത് പറയിച്ചത്, കാലില്ലാത്ത എന്നെ കൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോ എടുപ്പിക്കണം കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എല്ലാവർക്കും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുത്ത് കൊടുക്കാനൊക്കെ. ഞാൻ ഇപ്പോഴും പറ്റുന്ന പോലെ എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കാറുണ്ട്. അങ്ങനെ പൂളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ക്രോക്കറ്റ്സും പക്കോടയും കോഫിയും ഒക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അവിടുത്തെ ജി എമ്മിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ഈ സാറിൻ്റെ പേര് ബാലാജി എന്നാണ്. അടിപൊളി മനുഷ്യനാണ്. നമുക്കിങ്ങനെ സംസാരിച്ചിരുന്നതിനാൽ ഒരു മണിക്കൂറൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ വളരെ മോട്ടിവേറ്റഡ് ആവുന്ന ഒരാളാണ്. അത്ര അടിപൊളിയാണ്. മൂപ്പര് എത്രയോ വർഷമായിട്ട് മൂന്നാറായിരുന്നു വർക്ക് ചെയ്തത്. ഇപ്പോഴാണ് വയനാട്ടിലേക്ക് വന്നത്. പിന്നെ അവിടുത്തെ മാനേജർ ഉണ്ടായിരുന്നു, പിന്നെ ഷെഫ് ഉണ്ടായിരുന്നു, എല്ലാവരും അടിപൊളിയായിരുന്നു. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു ലോഡ്ജ് 83. മൂപ്പര് എന്നിട്ട് പറയുന്നുണ്ട് ഫാമിലി ഇല്ലാത്ത ഫസ്റ്റ് ബർത്ത്ഡേ ആണ് എന്നുള്ളത്. ഇതാണ് അവിടുത്തെ ഷെഫ്. പിന്നെ ഞങ്ങൾ ആ ഒരു പക്കവടൻ്റെ ടേസ്റ്റ് ആണ് പിന്നെ ഓർഡർ ചെയ്തു. നല്ല ക്രിസ്പി പക്കവട ആയിരുന്നു, ഫ്രഷ് ആയിരുന്നു. രാത്രി പിന്നെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ടണൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നോസിനീസിനെ കൂട്ടിയിട്ട് പോയി കേട്ടോ. അങ്ങോട്ട് ടണലിലേക്ക് പോകാനൊക്കെ ലിഫ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. ആ ടണൽ ഇറങ്ങി കഴിഞ്ഞിട്ട് അതിലൂടെ സ്റ്റെപ്പ് കയറിയിട്ട് വേണമെങ്കിൽ മേളിലേക്ക് കയറുകയും ചെയ്യാം. ഇത്തവണ ഇർഫാൻ ഇല്ലാന്നുള്ള വിഷമമുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് വാപ്ചിനും ഉമ്മാനെയും കൊണ്ടുപോകാൻ പറ്റിയതാണ്. സെലു ഇടയ്ക്കൊക്കെ ഞങ്ങളെ കൂടെ വരാറുണ്ട്, പക്ഷെ വാപ്ചിനും ഉമ്മാനെയും ഒരിക്കലും കിട്ടാറില്ല. ഇത്തവണ എനിക്ക് അവരെ കിട്ടി. പ്രത്യേകിച്ച് ഉമ്മ വരാമെന്ന് പറഞ്ഞാലും വാപ്ചിക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാവും അത് ഇതൊക്കെ പറഞ്ഞിട്ട്. ഇത്തവണ അടിപൊളിയായിട്ട് നമ്മൾ പോയിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഡിന്നർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അലക്കാട്ടായിരുന്നു, ബിക്കോസ് അന്ന് ഗസ്റ്റ് കുറവായിരുന്നു കേട്ടോ. നല്ല സൂപ്പും അതിൻ്റെ കൂടെ ഫ്രൈഡ് റൈസും ജീരാ റൈസും പിന്നെന്തൊക്കെയാണെന്ന് പറഞ്ഞതൊക്കെ മറന്നുപോയി. ചിക്കൻ കറിയും. ഇവരുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്തറിയോ, ഒന്നിലും ഇവർ കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല. ഈവൻ സൂപ്പിൽ കോൺഫ്ലവർ പോലും ചേർക്കാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഒത്തൻറ്റിക് സ്റ്റൈലിൽ തന്നെ അവർ സെർവ് ചെയ്യുന്നുണ്ട്. ദാൽ ഫ്രൈ പറഞ്ഞു, പാസ്ത പറഞ്ഞു, പിന്നെ ജീരാ റൈസ് പറഞ്ഞു, ഫ്രൈഡ് റൈസ് പറഞ്ഞു, പിന്നെ ചിക്കൻ ഡ്രാഗൺ ചിക്കൻ അവർ തോന്നുന്നു പറഞ്ഞത്, ലാസ്റ്റ് സ്വീറ്റ്സും തന്നു. നല്ല ഫുഡായിരുന്നു. നമുക്ക് കഴിച്ചു കഴിഞ്ഞാലേ അത്രയൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും ഇവർ ആഡ് ചെയ്യും. ഞാൻ എന്താറിയോ, നേരത്തെ പറഞ്ഞത് വാപ്ചിനെ ഉമ്മാനെയൊക്കെ കൊണ്ടുവന്നത് പ്രൗഡാണെന്ന്. കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ ചെറുതിൽ ഞാൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തത് വാപ്ചി ഞങ്ങളെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ആയിട്ട് ഒരു റിസോർട്ടിൽ താമസിക്കുന്നതും ഇതേപോലത്തെ ഹോട്ടലിൽ താമസിക്കുന്നതും ഒക്കെ വാപ്ചി കൊണ്ടുപോയിട്ടാണ്. അതും 10-15 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 20 കൊല്ലം മുന്നേ ഒക്കെ. എനിക്കിപ്പോൾ 33 വയസ്സായി. ഇപ്പം എൻ്റെ ഒരു 3 വയസ്സ് മുതലേ ഇങ്ങനെ പോകാറുണ്ട് തോന്നുന്നു. മൂന്നല്ല ചെറുതിലേ പോകാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അന്ത കാലത്ത്, അതായത് ആ കാലത്ത് കൊണ്ടുപോകണമെങ്കിൽ അതൊരു സംഭവമാണല്ലോ. വാപ്സി ഞങ്ങൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാറുണ്ട്. ഞങ്ങൾ പോകാത്ത ഒരു സ്ഥലം ഉണ്ടായില്ല. ഈവൻ ചില ആൾക്കാർ പറയില്ലേ കല്യാണം കഴിഞ്ഞിട്ടാണ് ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്തത്. പക്ഷേ എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വാപ്സിൻ്റെ കൂടെ പോയപ്പോഴാണ് കേട്ടോ. അങ്ങനെ നല്ല സമാധാനത്തോടെ ഉറങ്ങി പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് എഴുന്നേറ്റു. ബ്രേക്ക്ഫാസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ പച്ച പരിഷ്കാരികളാണല്ലോ നമ്മൾ. ആദ്യം തന്നെ ഡോണറ്റ്സ് ഉണ്ടായിരുന്നു, ബോയിൽഡ് എഗ് ഉണ്ടായിരുന്നു, അങ്ങനെ പല വെറൈറ്റീസ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുട്ടികൾ പിന്നെ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ചോക്കോസ്, ഡോണറ്റ്സ് അല്ലെങ്കിൽ വാഫിൾസ് അതൊക്കെ കഴിക്കുള്ളൂ. ഫ്രഞ്ച് ടോസ് വിത്ത് മാപ്പിൾ സിറപ്പ്, സോറി മേപ്പിൾ സിറപ്പ്, ബോയിൽഡ് വെജീസ്, അങ്ങനെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. ഐ മീൻ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു, പൂരി ബജി ഉണ്ടായിരുന്നു, നല്ല ദോശ ചട്നി ഉണ്ടായിരുന്നു, ലൈവായിട്ട് അപ്പം ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു, തട്ടുദോശ ഉണ്ടായിരുന്നു. ഈ ചട്നി ഒരു രക്ഷ ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ യൂഷ്വലി റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. എപ്പോഴും നാടൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ കഴിക്കുന്നത്, അതുകൊണ്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിക്കും. പക്ഷേ ഈ ചട്നികളിൽ എന്നെ അങ്ങ് തകർത്ത് കളഞ്ഞു.
സാമ്പാറ്, നല്ല ഊത്തപ്പം, തട്ടുദോശ, അങ്ങനെ പലവിധം വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ കഴിക്കണമെന്നറിയോ? രാവിലെ പൂളിൽ പോവുക, നന്നായിട്ട് പൂളിൽ കളിക്കുക, അപ്പം നല്ലോണം വിശക്കൂലേ, അപ്പം നല്ല ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പക്ഷേ ഈ തണുപ്പത്ത് നമുക്ക് രാവിലെ എണീക്കാൻ നല്ല മടിയായിരിക്കും. പണ്ടൊക്കെ ഞാനില്ലേ ആക്സിഡൻറ്റിന് മുന്നേ ഞാൻ വേഗം പോയിട്ട് പൂളിലൊക്കെ ഇറങ്ങോട്ടോ, രാവിലെ തന്നെ പോയിട്ട്, എനിക്ക് അങ്ങനത്തെ മടിയില്ല, ഞാൻ രാവിലെ എണീക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പം എനിക്കത് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് വിഷമമുണ്ട്. എന്നാലും അൽഹംദുലില്ല, ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ നടന്നിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥിതിയിൽ ഞാൻ എത്തിയല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വാപ്ഷോടുമാരോട് പറഞ്ഞിട്ടില്ല എനിക്ക് എത്രത്തോളം സന്തോഷമായിരുന്നു, പക്ഷെ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നായിരുന്നു കേട്ടോ. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയുകയും ചെയ്യില്ല. അപ്പോൾ അവരെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിളിച്ചു, ഇനിയും എനിക്ക് ഇതേപോലെ കൊണ്ടുവരാൻ പറ്റട്ടേ, ആമീൻ ആമീൻ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ മക്കളൊക്കെ നല്ല അടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാപ്ഷി ഇവിടെ എന്തോ പൂരിയും എഗ്ഗും ആ ബോയിൽ വെജീസും ഒക്കെ കൂടി വെച്ച് റോളാക്കിയിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സമാധാനത്തോടെ നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഇനാറ. ഇനാറ പിന്നെ പ്രശ്നമില്ല കേട്ടോ, അവളിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പരിഷ്കാരിയാണ്, വേറൊരു രക്ഷയില്ല, ഫുൾ സ്റ്റൈലാക്കിയിട്ട് കഴിക്കുള്ളൂ. ഞാൻ ഇഡ്ലി ചട്നി കഴിച്ചു, ആ ചട്നീൻ്റെ ടേസ്റ്റും ഉണ്ട്. ഒരു ഗീ റോസ്റ്റ് പറഞ്ഞു കേട്ടോ, ഗീ റോസ്റ്റും ഈ ഒരു റെഡ് കളർ ചട്നിയും ഒരു രക്ഷയുണ്ടായിട്ടില്ല. അവർ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരിട്ടത് ഗുലി കിച്ചൺ എന്നാണ്, മൾട്ടി ഫ്ലേവർ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ റിസോർട്ട് പോയ സമയത്ട് കുറേ പേര് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് മലയാളികളെല്ലാം പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. ശരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ, എല്ലാവരും പൈസ ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഡെയിലി ഒരു കുഞ്ഞ് പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ റിസോർട്ടിൽ വേണമെന്നില്ല, റിസോർട്ടിന് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എവിടെയെങ്കിൽ പോയി താമസിച്ച് നമ്മൾ ഫാമിലീൻ്റെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. കുട്ടികളായിട്ടുള്ള റിലേഷനും പ്രത്യേകിച്ച് ഈ ബിസിനസ്സുകാരൊക്കെ ആകുമ്പം സൺഡേയും ബിസി ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഏതായാലും അനിയനാണ് ഇവിടെ കൊണ്ടുപോയത്. ഇനാരെ ചിരിക്കല്ലോ കേട്ടോ, ഇനാരെ കരയേ ചെയ്യുന്നത്, അത് ഒന്നായിട്ട് അവൾക്ക് നല്ല പേടിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ റിലാക്സായി, പേടിയൊക്കെ മാറി. ഈസി ഇപ്പം ഭയങ്കര കുർത്തക്കേടാണ്. 4 വയസ്സിലെ നട്ടപ്പിരാന്ത് 6 വയസ്സിലാണ് അവന് വന്നിരിക്കുന്നത്. കുട്ടികളുടെ പ്ലേ ഏരിയൻ്റെ കൂടെ തന്നെ വലിയ ആൾക്കാർക്ക് ക്രിക്കറ്റിൻ്റെ ഏരിയയും ഫുട്ബോളിൻ്റെ ഏരിയയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്ഥലം വരുന്നത് വയനാട് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്, കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ലോർഡ്സ് 83. അതുകൊണ്ടാണ് ക്രിക്കറ്റ് ടീമിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇന്ത്യൻ ടീമൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു. കപിൽ ദേവ് ആയിരുന്നു ഈ റിസോർട്ടിനെ ഇനോഗ്രേറ്റ് ചെയ്തത്. അവിടെയുള്ള ഫോട്ടോസ് ആണെങ്കിലും തീമാണെങ്കിലും ഹിസ്റ്റോറിക്കൽ ആണെങ്കിലും കംപ്ലീറ്റ് ക്രിക്കറ്റുമായിട്ട് മാച്ച് ചെയ്തിട്ടാണ് കേട്ടോ. റൂമൊക്കെ ഫുള്ള് ക്രിക്കറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാപ്റ്റൻസിൻ്റെ, ഇത്രയും കാലം ഇന്ത്യൻ ക്യാപ്റ്റൻസ് ആയവരുടെ ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട്. മക്കൾ അതിൻ്റെ ഇടയിൽ കൂടെ പൂളിലൊക്കെ പോയി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ കുർത്തക്കാടാണിത്, കാണിച്ചു തരാം അമ്മ സർപ്രൈസാന്ന് പറഞ്ഞു. കയറുന്ന കണ്ടപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനായി, എത്ര പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല. ലാസ്റ്റ് ഞാൻ ഒച്ച എടുത്തപ്പോഴാണ് ഇറങ്ങിയത്. ഇങ്ങനത്തെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, ഭയങ്കര പേടിയാണ്. ഈ പേടി എപ്പോഴാണ് മാറാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല. പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ അവർ താഴെ ഇറങ്ങണം മേലെ കയറുമ്പോഴും ഒക്കെ പേടിയാണ്. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ, ഇങ്ങനത്തെ പേടിയൊക്കെ മാറണം, കാരണം കുട്ടികൾ എന്നെ പോലെ ഒരു പേടി തൊണ്ടന്മാരായി പോകുന്നു. അങ്ങനെ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്തേക്ക് അവിടുത്തെ ജിഎമ്മും ഷെഫൊക്കെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ജിമ്മിനോടൊക്കെ സംസാരിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാന്ന് പറയുന്നതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യം, കാരണം നമുക്ക് കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമുക്കെല്ലാം അറിയാമെന്നുള്ള ധാരണയില്ലേ, അത് വെറുതെയാണ്. ശരിക്കും പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴും പുതിയ സ്ഥലത്ത് പോകുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഫോട്ടോ സെഷനായിരുന്നു കേട്ടോ. ഇസിനോട് എത്ര മിണ്ടാതെ നിൽക്കാൻ പറഞ്ഞതിനാലും മിണ്ടാതെ നിൽക്കില്ല, അനങ്ങാതെ നിൽക്കുകയും ചെയ്യില്ല. ഞാൻ പിന്നെ വെറുതെ നടക്കുന്നൊരു വീഡിയോ ഒക്കെ എടുത്തു. കാരണം ഓരോ തവണ ഓരോ റിസോർട്ട് പോകുമ്പോഴും ഞാൻ വീൽ ചെയർ പോയിട്ടുണ്ട്, വോക്കറിൽ പോയിട്ടുണ്ട്, സ്റ്റിക്ക് പോയിട്ടുണ്ട്. ഇത്തവണ സ്റ്റിക്കില്ല കേട്ടോ, അതാണ് എൻ്റെ സന്തോഷം. അപ്പോൾ ഇത്തവണത്തെ സ്റ്റേക്കേഷൻ മോറിക്കാബ് ലോഡ്ജ് 83 ആണ്. അപ്പോൾ എന്തായാലും മിസ് ചെയ്യുക. ഇതിപ്പോഴത്തെ വീഡിയോസിന് ഫോളോ മൈ ലൈഫ് സ്റ്റോറീസ്.